നമസ്കാരം. നമ്മുടെ നാട്ടിൽ പലരും ചങ്കിലെ ചൈന എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ലോകത്തിൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്ന അയൽ രാജ്യങ്ങളുടെ അതിരുമാന്തി വിസ്തീർണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന, ആ ചൈന ആഭ്യന്തര സംഘർഷങ്ങളിലും വംശീയ സംഘർഷങ്ങളിലും പെട്ട് തകർന്നു വീഴുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ പലരും ഉന്നയിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ചൈന തന്നെ തങ്ങളുടെ വംശീയ ന്യൂനപക്ഷങ്ങളോട് മത ന്യൂനപക്ഷങ്ങളോട് പുലർത്തുന്ന യാതൊരു ഇളവുമില്ലാത്ത വളരെ ക്രൂരമായ സമീപനവും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിധി വിടുന്നുവെന്നും പല സ്ഥലങ്ങളിലും അഗ്നിപർവ്വതം പോലെ പൊട്ടാൻ കാത്തു നിൽക്കുന്ന അവസ്ഥയാണ്, സാമൂഹിക അന്തരീക്ഷമാണ് ഉള്ളതെന്നും ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ കോട്ട് ചെയ്യുന്നത് അതാത് സമൂഹങ്ങളുടെ പ്രവാസികളായി അന്യരാജ്യങ്ങളിൽ അഭയം തേടിയ പല ആൾക്കാരെയും കോട്ട് ചെയ്തുകൊണ്ടാണ്. അവരുടെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ, അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയ്ക്ക് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ചൈന നടത്തുന്നത്. അത് ഉയ്ഗർ മുസ്ലിംസിന്റെ കാര്യത്തിൽ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഉയ്ഗർ മുസ്ലിങ്ങളുടെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിൻജിയാങ് പ്രോവിൻസ് എന്ന പടിഞ്ഞാറൻ ചൈനയിലെ പ്രവിശ്യയിൽ വസിക്കുന്ന മുസ്ലിങ്ങളായ ഒരു വംശത്തോടെ തന്നെ ചൈന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അനുവർത്തിക്കുന്ന നയങ്ങൾ ഇന്ന് ലോകത്ത് തന്നെ ഒരു വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഹിറ്റ്ലറുടെ കാലത്ത് നാസികൾ ജൂതന്മാരോട് ചെയ്ത അത് കൊടും ക്രൂരത, ആ ക്രൂരത അതേപടി പകർത്തി വെക്കുകയാണ് ഇപ്പോൾ ഉയ്ഗർ മുസ്ലിങ്ങളുടെ നേരെ കമ്മ്യൂണിസ്റ്റ് ചൈന. പക്ഷേ അത് പാകിസ്ഥാൻ പോലെയുള്ള മുസ്ലിം രാഷ്ട്രമെന്ന് സ്വയം അവകാശപ്പെടുന്ന രാജ്യം പോലും അത് കണ്ടില്ല എന്ന് നടിക്കുന്നു. 10 ലക്ഷത്തോളം ഉയ്ഗർ മുസ്ലിങ്ങളാണ് ഏതാണ്ട് 500 ക്യാമ്പുകളിലായി ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്നത്. എന്നു മാത്രമല്ല, പുറത്തുള്ളവർക്കായാലും അവരുടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല, അവരുടെ മത അവകാശങ്ങൾ പാടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇവൻ റംസാൻ വ്രതം പോലും അവർക്ക് കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ അത് പാലിക്കാൻ പോലും അവർക്ക് യാതൊരു അവകാശവും ഇല്ല. എന്നു മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് മുസ്ലിം പേരുകൾ കുഞ്ഞുങ്ങൾക്കിടുന്നത് പോലും ചൈന നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സിൻജിയാങ് സ്ട്രാറ്റജി എന്നാണ് ഈ ഒരു കാൽവെപ്പിനെ ചൈന തന്നെ വിശേഷിപ്പിക്കുന്നത്, ചൈനീസ് പ്രസിഡന്റ് തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇത് വംശീയ സംഘർഷങ്ങൾ കുറയ്ക്കാനും ഒരു രാജ്യം എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതേപോലെ പ്രാകൃതമായ ചിന്തകൾ മാറ്റാനുമാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവകാശപ്പെടുന്നത്. ആ ഒരു സിൻജിയാങ് സ്ട്രാറ്റജി സമ്പൂർണ്ണ വിജയമാണെന്നും ഇത് മറ്റു പ്രദേശങ്ങളിലും നടപ്പാക്കണമെന്നുള്ള ചൈനയുടെ തീരുമാനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്നത്. അതോടൊപ്പം പുറത്തു വരികയാണ് ആഭ്യന്തര സംഘർഷങ്ങളുടെ കഥയും. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരമനുസരിച്ച് ടിബറ്റിലേക്കും ചൈന ഈ ഒരു നയം അനുവർത്തിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു നയം, അതായത് വംശീയ ന്യൂനപക്ഷങ്ങളെ തടവിലാക്കാനും അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും അവരെ വരുതിക്ക് കൊണ്ടുവരാനും, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ വരുതിക്ക് കൊണ്ടുവരാനും, ചോദ്യം ചോദിക്കാത്ത അവസ്ഥയുണ്ടാക്കാനും വേണ്ടിയാണ് ഈ ഒരു നയം രൂപീകരിക്കപ്പെട്ടത്. ഒരു കൂട്ടം സൈനിക ഉദ്യോഗസ്ഥന്മാരാണ് ഈ നയത്തിന്റെ പിന്നിൽ. ഇതാണ് ഉയ്ഗർ മുസ്ലിങ്ങളുടെ നേരെ ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ഇത് തന്നെയാണ് ഇപ്പോൾ ടിബറ്റിലും നടപ്പാക്കാൻ ചൈന ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു പോളിസി, സിൻജിയാങ് സ്ട്രാറ്റജി എന്ന ആ ഒരു നയം, ഇത് 2005 രൂപം കൊണ്ടതാണ്. 2016 മുതലാണ് ഇത് വളരെ കാര്യമായി ചൈന നടപ്പാക്കി തുടങ്ങിയതെങ്കിൽ 2020 ആകുമ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ട് ടിബറ്റിലും നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ചൈന കൊണ്ടുപിടിച്ച് നടത്തുകയാണ്. ഇപ്പോൾ ഈ വർഷം 2020 ജൂലൈ മാസം വരെ ഏതാണ്ട് 543,000 ടിബറ്റൻ കർഷകരെയും പാവപ്പെട്ട ഫാക്ടറി തൊഴിലാളികളെയും ഇതുപോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ചൈനീസ് ഭരണകൂടം എത്തിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഈ ക്യാമ്പുകളിൽ വളരെ നരകയാതനയാണ് അനുഭവിക്കുന്നത്. പട്ടാളച്ചിട്ടയിലാണ് അവിടുത്തെ പരിശീലനം. ഇത് യാതൊരു യോഗ്യതയും നോക്കിയിട്ടല്ല, സാധാരണഗതിയിൽ പട്ടാള പരിശീലനം കൊടുക്കുന്നത് അടിസ്ഥാനപരമായി ശാരീരിക
യോഗ്യതയുള്ളവർക്കാണ്, അല്ലെങ്കിൽ ശാരീരികമായി അതിന് ക്ഷമതയുള്ളവർക്കാണ്. ഇവിടെ പാവപ്പെട്ട കർഷകരെ വയലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോവുകയാണ്. അതേപോലെ ഫാക്ടറി തൊഴിലാളികളെ വലിച്ചിറക്കി ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ 500,000 പരം തൊഴിലാളികളെ ഇപ്പോൾ തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ടിബറ്റിലെ പുരുഷ ജനസംഖ്യയിലെ 15% ആൾക്കാരെയെങ്കിലും ഈ ട്രെയിനിങ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ചൈനീസ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 5 മാസത്തെ പരിശീലനമാണ് ഇവർ പറയുന്നത്. ഈ പരിശീലനത്തോടൊപ്പം, അല്ലെങ്കിൽ ഈ പരിശീലനത്തിന്റെ അവസാനം, ഈ പുരുഷന്മാരെ നിർബന്ധിതമായി വന്ധ്യംകരണത്തിന് വിധേയമാക്കുന്നു എന്നുള്ള റിപ്പോർട്ടും റോയിട്ടേഴ്സ് പങ്കുവച്ചിട്ടുണ്ട്. ഒയ്ഗുർ മുസ്ലിംസിന്റെ കാര്യത്തിൽ ഇത് സത്യമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. 2018 അവരുടെ ജനന നിരക്ക് 1/3 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു, 1/3 കുറഞ്ഞിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുതന്നെയാണ് ഇപ്പോൾ ടിബറ്റിലെ പാവപ്പെട്ട ബുദ്ധമതക്കാർക്ക് നേരെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടപ്പാക്കുന്ന കാട്ടുനീതി. അത് അവരെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് എന്ന് പറയുന്നത് മറ്റൊരു, അവർക്ക് തന്നെ അറിയാം, അത് മറ്റൊരു രാഷ്ട്രമാണ്, മറ്റൊരു ജനവിഭാഗമാണ്, മറ്റൊരു വിശ്വാസമാണ്, മറ്റൊരു സാംസ്കാരിക ജീവിതമാണ് അവിടെ. മതവിശ്വാസത്തിലും സാംസ്കാരിക ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും ചൈനയിൽ നിന്ന് വ്യത്യസ്തമാണ് ടിബറ്റ് എന്ന ആ രാഷ്ട്രം. ആ രാഷ്ട്രത്തെയാണ് ചൈന ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. ആ രാഷ്ട്രത്തെ സാവധാനം ഇല്ലാതാക്കാൻ, അതിൻ്റെ എല്ലാ സാംസ്കാരിക ചിഹ്നങ്ങളും മതചിഹ്നങ്ങളും ഇല്ലാതാക്കി, അതിൻ്റെ വ്യക്തിത്വം ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢപദ്ധതി തന്നെയാണ് ചൈന ഈ സിൻജിയാങ് സ്ട്രാറ്റജി ഉയ്ഗർ മുസ്ലിംസിന് നേരെ നടത്തിയ അതേ അധിനിവേശവും അതേ കിരാത നടപടികളും ഇവിടെ നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇതിന് പിന്നാലെ മംഗോളിയയിലും മംഗോളിയ പ്രദേശത്തും ഇതേ നയം നടപ്പാക്കാൻ വേണ്ടി ചൈനീസ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിനെല്ലാം എതിരെ കാര്യമായ നീക്കങ്ങൾ, വിമത നീക്കങ്ങൾ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, പ്രതിരോധം വരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസകരമായ പദ്ധതി. പതിവ് പോലെ ഐക്യരാഷ്ട്രസഭയോ മറ്റു പല രാജ്യങ്ങളും, ഇന്ത്യ പോലെയുള്ള വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് ചൈന നടത്തുന്ന ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റു പല രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും നിശബ്ദമാണ് ഈ വിഷയത്തിൽ. പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ചൈനീസ് അധിനിവേശത്തിനെതിരെ, ചൈനീസ് ഭരണകൂടത്തിന്റെ വംശീയ മത ന്യൂനപക്ഷ ഹത്യക്കെതിരെ കാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിവെച്ചിട്ടുണ്ട്. യൂറോപ്പിലുണ്ട്, അതേപോലെ അമേരിക്കയിലുണ്ട്, അതേപോലെ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ കുടിയേറി അല്ലെങ്കിൽ അഭയം തേടിയ പ്രവാസികളിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ കുടിയേറിയിട്ടുള്ള ദലൈലാമയുടെ കൂടെയുള്ള ദലൈലാമയുടെ ബദൽ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല എന്ന പരാതിയുണ്ടെങ്കിലും ടിബറ്റൻസിന്റെ ഇടയിലുള്ള യുവതലമുറ ഇക്കാര്യത്തിൽ, ഇന്ത്യയിൽ തന്നെയുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള യുവതലമുറ ഇക്കാര്യത്തിൽ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പല രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് ഏജൻസികളുടെ, ചൈനയുടെ ഈ അധിനിവേശവും ചൈനയുടെ ഈ സാമ്രാജ്യത്വ സ്വഭാവവും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഇത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വിവരവും കൂടി നമുക്ക് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട്. എന്തായാലും എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ചൈന എന്ന തെമ്മാടി രാഷ്ട്രം. അതിൻ്റെ സാമ്പത്തിക ശക്തി കൊണ്ടും അതിൻ്റെ മറ്റ് തരത്തിലുള്ള കഴിവുകൾ കൊണ്ടും മാത്രമാണ് ലോകം ചൈനയോട് ചോദ്യങ്ങൾ ചോദിക്കാത്തത്. പക്ഷെ തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ, ഐക്യരാഷ്ട്രസഭ ചൈനയോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ഉത്തരം തേടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. നമസ്കാരം.